ധാരാളം ഉത്സവങ്ങൾ കണ്ടിട്ടുള്ള നടന്നു വരുന്ന ഒരു നാടാണ് നമ്മുടേത്. പലതരത്തിലുള്ള ഉത്സവങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ഉത്സവം അക്ഷര സ്നേഹികളുടെയും ഭാഷാപ്രേമികളുടെയും ഒരു ഉത്സവമാണ്. അതും ഒരു അന്താരാഷ്ട്ര പുസ്തകോത്സവം കേരള നിയമസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. ഈ കാലഘട്ടത്തിൽ നിയമസഭാംഗം ആകാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷവും അഭിമാനവും ഞാനിവിടെ പ്രകടിപ്പിക്കുക കൂടി ചെയ്യുകയാണ്. നമ്മുടെ രാജ്യം സ്വതന്ത്രയായി 3/4 നൂറ്റാണ്ട് പിന്നിടുന്ന ഒരു സന്ദർഭത്തിൽ അതിൻ്റെ കൂടി ഭാഗമായി കേരള നിയമസഭ ഇങ്ങനെ ഒരു പുസ്തകോത്സവത്തിന് വേദി ഒരുക്കിയിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക്, ബഹുജനങ്ങൾക്ക്, ഭാഷാപ്രേമികൾക്ക്, അക്ഷരസ്നേഹികൾക്ക് നമ്മുടെ നിയമസഭയുടെ കവാടം കടന്ന് ലൈബ്രറിയുടെ വാതിൽ തുറന്ന് അകത്ത് കയറി പുസ്തകം വാങ്ങി യഥേഷ്ടം ഉപയോഗിക്കുവാന്ന വായിച്ച് ഉല്ലസിക്കാവുന്ന ഒരവസ്ഥ സംജാതമാകുകയാണ്. നിയമസഭാംഗങ്ങളിലും ഇവിടുത്തെ ജീവനക്കാരിലും മാത്രം ഒതുങ്ങി നിന്ന ഒരവകാശം കേരളത്തിലെ ജനങ്ങൾക്ക് കൂടി ലഭ്യമാകുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ എല്ലാവരെയും അഭിമാനിക്കൊള്ളിക്കുന്ന സന്ദർഭമാണ്. നമുക്കറിയാം, ഭാഷ, വായന എന്നിവയൊക്കെ സംരക്ഷിക്കപ്പെടാൻ ഇത്തരത്തിലുള്ള മഹൽ സ്ഥാപനങ്ങൾ ജീവനോടുകൂടി നമ്മുടെ മുമ്പിലുണ്ടാവണം. ഈ സ്ഥാപനങ്ങൾ ജീവനോടെ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ നാം അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. ആ പുസ്തകങ്ങൾ ഷെൽഫിൽ അടങ്ങിയിരുന്നാലോ, താളുകൾ ചലിക്കാതിരുന്നാലോ ഒരു വായനശാല ജീവിക്കില്ല. അതിന് പുസ്തകങ്ങൾ ഉപയോഗപ്പെടണം, താളുകൾ മറിക്കണം, വരികൾ പരതണം, വരികളും വരികൾക്കിടയിലൂടെയും ജനങ്ങൾ സഞ്ചരിക്കാൻ തയ്യാറാവണം. അപ്പോഴാണ് ഒരു വായനശാല ജീവനുള്ളതായി മാറുക. അത്തരത്തിൽ ഒരു ജീവനുള്ള വായനശാലയാക്കി മാറ്റാൻ കരുത്തുറ്റ വലിയ ജനപിന്തുണയുള്ള ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരള നിയമസഭ ലൈബ്രറിയെ കൊണ്ടുവരാനുള്ള ഒരു വലിയ യജ്ഞത്തിൻ്റെ ഭാഗമാണ് ഈ ഉത്സവം എന്നുള്ളതും നമുക്ക് സന്തോഷമേകുന്ന സംഗതിയാണ്. എഴുത്ത്, വായന എല്ലാം പലതരത്തിലും പല ആളുകളുടെയും അഭിരുചികൾ പലതായിരിക്കും. ഏതൊരാൾക്കും കാര്യങ്ങൾ പറയാൻ, വിഷയങ്ങൾ എഴുതാൻ വായന അനിവാര്യമാണ്. വായനയിലൂടെ മാത്രമേ ആ സർഗാത്മകതകളെ സംരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. എഴുത്ത് പലർക്കും താല്പര്യമുള്ള സംഗതിയായിരിക്കും. വായനയെപ്പോലെ തന്നെ എഴുതാൻ വലിയ എഴുത്തിനൊന്നും എനിക്ക് അവസരം കിട്ടിയിട്ടില്ലെങ്കിലും എഴുത്തിലേക്ക് എന്നെ പ്രവേശിപ്പിച്ചത് എൻ്റെ ഒരു ഗുരുനാഥനാണ്. ഞാൻ ആ ഗുരുനാഥനെ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ ക്ലാസ് സാഹിത്യ സമാജ സന്ദർഭത്തിൽ ഒരാഴ്ചയിൽ, ഒരു മാസത്തിൽ കടന്നു വന്ന സാഹിത്യ സമാജത്തിൽ പ്രബന്ധം അവതരിപ്പിക്കണമെന്ന് ക്ലാസ് ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ടു. അന്ന് അടിയന്തരാവസ്ഥയുടെ കാലമാണ്. 20-ന പരിപാടിയെ സംബന്ധിച്ച് എഴുതാനാണ് ആവശ്യപ്പെട്ടത്. എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് ഗുരുനാഥൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ എഴുതിയ ലേഖനത്തിന് എൻ്റെ അധ്യാപകൻ എനിക്ക് ഫുൾ മാർക്ക് തന്നു, എന്നെ അഭിനന്ദിച്ചു. പിന്നീട് വന്ന സ്കൂൾ യുവജനോത്സവത്തിൽ പേര് കൊടുക്കണമെന്നും ഉപന്യാസ മത്സരത്തിൽ പങ്കെടുക്കണമെന്നും എന്നോട് ആവശ്യപ്പെട്ടു. ഞാനങ്ങനെ ഉപന്യാസ മത്സരത്തിന് പേര് കൊടുത്തു. എനിക്ക് ആ വർഷം 1-ാം സ്ഥാനം സ്കൂളിലിരുന്ന് കിട്ടി. അടുത്ത വർഷങ്ങളിലും അത് തുടരുന്ന സാഹചര്യമുണ്ടായി. ഗുരുനാഥൻ എനിക്ക് തന്ന ഉപദേശം നന്നായി വായിക്കുക എന്നുള്ളതാണ്. വായിച്ചാൽ എഴുതാനാവും, എഴുതിയാൽ വളരും, ആ വളർച്ച മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടും. ഞാൻ വലിയ എഴുത്തുകാരനൊന്നുമല്ല, എങ്കിൽ പോലും എഴുത്തിനോടും വായനയോടുമുള്ള താല്പര്യം വളർത്തിയെടുത്തതിൽ എൻ്റെ ഒരു പഴയ ഗുരുനാഥനുള്ള ഒരു പങ്ക് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തു എന്ന് മാത്രം. ഈ ഉത്സവം ദേശാന്തരീയ തലങ്ങളിലേക്കും വ്യാപിച്ചു കിടക്കുന്ന
കേരള നിയമസഭാ ലൈബ്രറിയുടെ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവം അതിഗംഭീരമാകേണ്ടതുണ്ട്. എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഇതിനുണ്ടാവണം. ഭാവിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്താൻ കേരളത്തിലെ ജനങ്ങളും മുന്നോട്ട് വരണം. അന്വേഷണ കുതുകികൾ, വായനാ തൽപരർ, എഴുത്തിൽ താല്പര്യമുള്ള ആളുകൾ, അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ പലരുമുണ്ട്. അവർക്കൊക്കെ ഉപകാരപ്പെടാവുന്ന, ഉപയോഗപ്പെടുത്താവുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് നമ്മുടെ ഈ ലൈബ്രറി. അവർക്കൊക്കെ അതിനപ്പുറത്തേക്കും അത് ഉപകാരപ്പെടട്ടെ എന്നാശംസിച്ചുകൊണ്ട് ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്.